തില്ലത്തുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അധികാരം ലഭിച്ചത്? അതേ വഴി തന്നെ. മനസ്സിലായില്ല? ആലോചിച്ചു നോക്ക്, എല്ലാം മനസ്സിലാവും. ഞാൻ അമ്പലത്തിലേക്ക് പോവാ. ഈ കുട്ടിയെ കൊണ്ട് നാം തോറ്റു. എന്താണ് പറയുന്നതെന്നോ ആരോടാണ് സംസാരിക്കുന്നതെന്നോ ഒരു ചിന്തയുമില്ല. എന്നാൽ ഈ ഉള്ളവന് തോന്നിയത് അങ്ങനെയല്ല. മനസ്സിലുള്ള ഏതോ ഒരു മോഹത്തെ നല്ല തന്മയത്വത്തോടുകൂടി കുമാരി അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. മന്ദാകിനിയുടെ വാക്കുകൾക്ക് നമ്മൾ ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളൊന്നും നൽകേണ്ട കാര്യമില്ല. സ്വന്തം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും മൂകയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് എന്റെ കുട്ടി. അതുകൊണ്ട് തന്നെ അവൾക്ക് ഉചിതമായ വിദ്യാഭ്യാസമോ അച്ചടക്കമോ ഒന്നും നൽകാൻ നമുക്ക് കഴിഞ്ഞില്ല. പോരാത്തതിന് അമ്മയില്ലാത്ത കുട്ടിയും അതിൻ്റെതായ ഒരു ചപലതയും അച്ചടക്കക്കുറവും അവളുടെ വാക്കുകളിൽ ഉണ്ടാവും. അതിനാവശ്യമില്ലാത്ത അർത്ഥതലങ്ങൾ നൽകേണ്ടതില്ല. അടിയൻ, തനിക്കൊരു പുതിയ ജീവിതം നൽകിയതിൻ്റെ പേരിൽ കുമാരിക്ക് ഭദ്രയോട് ആദരവുണ്ട്. ഭദ്രയുടെ അച്ഛനായ വിഷ്ണുദത്തനോട് താല്പര്യവും കാണും. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവൾക്കറിയില്ല. നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ മതി. കുമാരിയുടെ വാക്കുകൾക്ക് തമ്പുരാൻ പറഞ്ഞ അർത്ഥം മാത്രമാണോ ഉള്ളത്? അല്ല, കുമാരിയുടെ മനസ്സിൽ മറ്റെന്തോ മോഹമുണ്ടെന്നാണ് മനസ്സ് പറയുന്നത്. ധ്യാനത്തിലാണല്ലോ ഭദ്രേ. ഭദ്രേ, ഭദ്രേ, കണ്ണ് തുറക്കാത്തത് എന്താ? ഞാനാ മന്ദാകിനി. എന്നെ അത്ര എളുപ്പം ഒഴിവാക്കാനാവില്ല. ഞാൻ അതിന് സമ്മതിക്കേയില്ല. വർഷങ്ങളോളം ഞാൻ ശബ്ദമില്ലാതെ പ്രാർത്ഥിച്ച് ദേവിയുടെ കണ്ണ് തുറപ്പിച്ചവളാ ഞാൻ. ഇനി മന്ത്രം ചൊല്ലി ഞാൻ അവിടുത്തെ കണ്ണ് തുറപ്പിക്കും. തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഒന്ന് കാണാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. ആരെ? എന്നെ തേടി തന്നെയാണോ വന്നത്? അത് എന്നോട് കള്ളം പറഞ്ഞ രക്ഷപ്പെടാന്ന് കരുതണ്ട. എനിക്കറിയാം കുട്ടി ആരെ തേടിയാ വന്നെന്ന്. അല്ലെങ്കിലും ഭദ്രയോടൊന്നും ഒളിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതാരാളെന്ന് പറയാൻ പറ്റിയ ഒരാള് വരുന്നുണ്ട്. അതാരാ? കുട്ടിയോട് വിശേഷങ്ങൾ ചോദിക്കാൻ വരിക. ആ, പാർവതി എടുത്തി. അതെ മന്ദാകിനി, എന്താ ഇവിടെ? ഇവിടെ വരാൻ കാര്യവും കാരണവും വേണോ? എന്തിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കൊട്ടാരത്തിലെ അന്തപുരത്ത് നിന്ന് പുറത്തിറങ്ങാത്ത തമ്പുരാട്ടിക്കുട്ടി അവളിപ്പം ക്ഷേത്രത്തിലേക്കും പോറ്റുമിടത്തിലേക്കും ആളും തുണയില്ലാതെ ഒറ്റയ്ക്ക് കയറി വരിക എന്ന് പറഞ്ഞ, അതിലെന്തെങ്കിലും കാര്യവും കാരണവും കാണുമല്ലോ. ആളും അകമ്പടിയായിട്ടാ വന്നത്. അവര് അമ്പലപ്പറമ്പിൽ നിപ്പുണ്ട്. എന്റെ പൊന്നു പാർവതിയേട്ടത്തി, ഇവിടെ എന്റെ സ്വന്തം സ്ഥലം പോലെയല്ലേ. ഇളയടത്തെ ക്ഷേത്രമാണെങ്കിൽ എന്റെ കുടുംബക്ഷേത്രമാണ്. പിന്നെ പാർവതിയേട്ടത്തിയാണെങ്കിൽ എന്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ്. പിന്നെ ഈ പോറ്റുമടം, ഇവിടെ വെച്ചല്ലേ എന്റെ ഈ ജന്മത്തിന് പൂർണ്ണത കൈവന്നത്. സംസാര ശേഷി ഇല്ലാതിരുന്ന എനിക്ക് അതിന് കഴിവ് നൽകി സരസ്വതി കടാക്ഷം ലഭിച്ച പുണ്യസ്ഥലം. അവിടെ ദൈവികതയുള്ള എന്റെ കൊച്ചു കളിക്കൂട്ടുകാരി, അതും പോരാഞ്ഞ് എങ്ങനെ കൂടെയുള്ളവരെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മനുഷ്യൻ, ഇവരെയൊക്കെ കാണാൻ എനിക്ക് മുൻകൂട്ടി അനുവാദം വാങ്ങേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊന്നും കരുതി. തോന്നുന്ന പോലൊന്നും ആർക്കും ഇവിടെ കയറി വരാൻ പറ്റില്ല. കാരണം ഇവിടെ ഇപ്പൊ പഴയതുപോലെയല്ല. തിരുമേനിക്കിപ്പൊ നല്ല തിരക്കാ. എന്ത് തിരക്ക്? നിത്യവുമുള്ള ദേവീ പൂജ കഴിഞ്ഞാല് പിന്നെ തിരുമേനി വിശ്രമിക്കുന്ന സ്ഥലമല്ലേ ഇത്. വിശ്രമോ? നമ്മുടെ വിഷ്ണുദത്തം തിരുമേനിക്കോ? ഇവിടെ ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല. തിരക്കോട് തിരക്കല്ലേ. ഇപ്പോ ആൾക്ക് നല്ല പേരും പ്രശസ്തി ആയില്ലേ. എവിടെ നിൽക്കിയ ആളുകള് അദ്ദേഹത്തെ കാണാൻ വരണേന്നറിയോ? എങ്ങനെ പ്രശസ്തി ഉണ്ടാവാതിരിക്കും? നാട് വഴിയുടെ മകളുടെ വൈകല്യം മാറ്റിക്കൊടുത്ത സിദ്ധനല്ലേ. ഇത് നാലാൾ അറിയുമ്പോ കൂടുതൽ പേര് തേടി വരില്ലേ? അത് പിന്നെ. അതിനർത്ഥം തിരുമേനിയുടെ ഈ പേരിലും പ്രശസ്തിയിലും എനിക്കും കൂടെ ഒരു പങ്കുണ്ടെന്നല്ലേ.
അത് നിഷേധിക്കാൻ പറ്റുമോ പാർവതിയേട്ടത്തേക്ക്? എന്നൊക്കെ പറഞ്ഞാല് അതിനെന്ത് മറുപടിയാ പറയാ? പറ്റില്ല, അതിന് മറുപടി പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞത് ന്യായമാണ്. തിരുമേനി താമസിക്കുന്ന ഈ സ്ഥലത്ത് ഐശ്വര്യത്തിന്റെ പ്രതീകമായി കടന്നു വന്നവളാണ് ഈ മന്ദാകിനി. അല്ലെങ്കിൽ നമ്മുടെ ഭദ്ര പറയട്ടെ. ഞാൻ എപ്പോ വന്നാലും തിരുമേനി എന്നോട് മുഖം കറുപ്പിക്കില്ല. ശത്രുക്കളെ പോലെ സ്നേഹിക്കുന്ന തിരുമേനിക്ക് എന്നോട് മുഖം കറുപ്പിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ആത്മവിശ്വാസം വേണോ? എന്തുകൊണ്ട് പാടില്ല? നാടുവഴിയുടെ മകളല്ലേ ഞാൻ. ഈ നാട്ടില് എനിക്ക് കിട്ടാത്തതായി എന്തുണ്ട്? അല്ല, നമ്മൾ തമ്മിൽ എന്തിനായി തർക്കം? മന്ദാകിനി ഭദ്രയെ കാണാൻ വന്നു, കണ്ടു. തിരുമേനി സ്ഥലത്തില്ലാത്തത് കൊണ്ട് കാത്തിരിക്കണമെന്നില്ലല്ലോ. പിന്നെപ്പോഴെങ്കിലും ക്ഷേത്ര ദർശനത്തിന് വരുമ്പോ കണ്ടാ പോരെ. എന്തിനാ അത് പിന്നത്തേക്കാക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. ഞാൻ തിരുമേനിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. മന്ദാകിനി, തിരുമേനി തിരികെ എത്താൻ ശരിക്കും വൈകൂട്ടോ. കുട്ടി കാത്തിരുന്ന് മുഷിയും. എന്തിന്? നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കാത്തിരിക്കുന്നത് ഒരു സുഖമല്ലേ? ഇഷ്ടമുള്ള ആളോ? എന്താ കുട്ടി ഉദ്ദേശിക്കണേ? അല്ല, ഏട്ടത്തിയോട് ഞാൻ എന്തിനാ മറിക്കുന്നേ? എന്റെ മനസ്സിലുള്ള മുഴുവനും ഇപ്പൊ തുറന്നു പറയാൻ ഏട്ടത്തി മാത്രല്ലേ ഉള്ളൂ. എനിക്ക് തിരുമേനിയെ. തിരുമേനിയെ? എന്താ കുട്ടി പറയണേ? നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ട ഒരാളെ നിനക്ക് ഇഷ്ടായിന്നോ? അതെ, നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചൊരാൾ. നമ്മുടെ ജീവിതത്തിലേക്ക് കളിയും ചിരിയും മറ്റു സന്തോഷങ്ങളെല്ലാം പകർന്നു തന്നൊരാൾ. അയാളെ സ്നേഹിച്ചു പോയെങ്കിൽ അതൊരു തെറ്റാണോ? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രമുള്ള പ്രായം നിനക്കുണ്ടോ? വീണ്ടു വിചാരം ഇല്ലാണ്ട് എടുത്തു ചാടി അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത് കുട്ടി. വീണ്ടു വിചാരം ഇല്ലാതെയല്ല, ഞാനൊരു നാടുവാഴിയുടെ മകളാണ്. എന്ത് തീരുമാനം എടുക്കുന്നതും ഞാൻ നല്ലവണ്ണം സമയമെടുത്ത് ആലോചിച്ച് തന്നെയാണ്. അതാണോ ഇന്നലെ കണ്ട ഒരാളെ ഇഷ്ടാന്ന് പറഞ്ഞത്? തമ്മിൽ കണ്ട നിമിഷം മുതൽ തന്നെ ഒരാളുടെ മുഖവും പുഞ്ചിരിയും മനസ്സിൽ തന്നെ മായാതെ നിൽക്കുകയാണെങ്കിൽ അതിനെ പിന്നെ എന്താണ് പറയേണ്ടത്? ആരാധന, ബഹുമാനം, എന്താ അങ്ങനെ ആയിക്കൂടെ? ഇല്ല ഏട്ടത്തി, എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സ് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ സ്വന്തമാക്കണമെന്ന്. പക്ഷേ നിന്റെ അച്ഛൻ നാടുവഴി തമ്പുരാന് നിന്റെ മനസ്സ് കാണാൻ കഴിയും? കഴിയും. ഒരിക്കൽ പോലും അച്ഛൻ എന്റെ ആഗ്രഹങ്ങൾക്കെതിരെ നിന്നിട്ടില്ല, ഇനി നിൽക്കുകയില്ല. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ ഞാൻ. അതും സംസാരിക്കാനാവാതെ മൂകയായി. എന്റെ വിഷമങ്ങളും ആവശ്യങ്ങളും ഞാൻ പറയാതെ തന്നെ തിരിച്ചറിഞ്ഞ് അത് സാധിച്ചു തരുന്ന ദൈവമാണ് എന്റെ അച്ഛൻ. അമ്പിളി അമ്മാവന് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ അച്ഛൻ അതിന് കഴിയില്ല എന്ന് പറയില്ല. പിന്നെയാണോ ഈ മോഹം? പക്ഷേ അല്ല, നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസം ഉള്ളപ്പോ എങ്ങനെ ഒത്തുപോകും? അല്ല, ചിന്തിക്കുമ്പോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കണ്ടേ? മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് വേണ്ടത്. തീർച്ചയായും. പക്ഷേ തിരുമേനിക്ക് അദ്ദേഹത്തിന് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അതെ, അത് മാത്രമാണ് എന്റെ പ്രശ്നം. ഏട്ടത്തി, എനിക്കൊരു ഉപകാരം ചെയ്തേരോ. ഞാനെന്താ ചെയ്യണ്ടേ? എന്റെ പ്രണയം തിരുമേനിയൊന്നും അറിയിക്കാവോ? ഏട്ടത്തി എപ്പോഴും ഇവിടെ തിരുമേനിയുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോ ഇക്കാര്യം തഞ്ചത്തിൽ അവതരിപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ഇനിയും തിരുമേനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. എന്റെ പ്രണയം അദ്ദേഹത്തെ അറിയിക്കണം. ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കും. എനിക്ക് ഏട്ടത്തിയെ വിശ്വാസമാണ്. Oh.
ശ്രീമത്സിംഹാസനേശ്വര്യൈ നമഃ. ഓം ചിതഗ്നികുണ്ഡ സംഭൂതായ നമഃ. ഓം ദേവകാര്യ സമുദ്യതായ നമഃ. ഓം ഉദ്യത് ഭാനു സഹസ്രാഭായ നമഃ. ഓം ചതുർബാഹു സമന്വിതായ നമഃ. സ്വരൂപ പാശാഠ്യായൈ നമഃ. ഓം ക്രോധാകാരാങ്കുശോജ്വലായൈ നമഃ. ഓം മനോരുപേക്ഷ കോദണ്ഡായൈ നമഃ. ഓം പഞ്ചതന്മാത്ര സായകായൈ നമഃ. പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡലായ നമഃ. അമ്മായി, സന്തോഷായി കുട്ടി. നിന്റെ നാവിൽ നിന്നും ഈ ഒരു വിളി കേൾക്കണമെന്ന് ഈ അമ്മായി എന്നും കൊതിച്ചിരുന്നു. അതിനുള്ള യോഗം ഉണ്ടായല്ലോ, സന്തോഷായി. ഇതുപോലെ ദേവീ മന്ത്രങ്ങളെ ചൊല്ലാൻ കഴിയണേന്ന് എന്നും ദേവിയോട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായാലും ദേവി ആ പ്രാർത്ഥന കേട്ടു. ദേവി കേട്ടത് എന്റെ പ്രാർത്ഥനയാണ് കുട്ടി. അമ്മയില്ലാതെ വളർന്ന നിനക്ക് ഒരിക്കലും ഒരു കുറവും ഉണ്ടാകരുതെന്ന് നിത്യവും ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ ആ യാചനയാണ് ദേവി കൈക്കൊണ്ടത്. എന്റെ ശബ്ദം കേൾക്കാനുള്ള യോഗം പാവ എന്റെ അമ്മയ്ക്കില്ലാതെ പോയി. അമ്മയുടെ സ്ഥാനത്ത് നിന്റെ പാട്ട് കേൾക്കാനും നിന്നെ അനുഗ്രഹിക്കാനും സ്വന്തം അമ്മയുണ്ടല്ലോ. വേണ്ട വേണ്ട, നീ മിണ്ടണ്ട. എന്റെ സ്വന്തം മകളെ പോലെ ഞാൻ കരുതണ ഈ കുട്ടിക്ക് ഇങ്ങനൊരു മഹാഭാഗ്യം സിദ്ധിച്ചിട്ട് അതെന്നൊന്ന് അറിയിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ. എന്റെ കുട്ടിക്ക് ഇങ്ങനൊരു മഹാഭാഗ്യം ഉണ്ടായത് അന്യന്മാര് പറഞ്ഞ് ഞാൻ അറിയണമല്ലേ. എന്റെ പൊന്നെടുത്തി, ഞാൻ മോളെയും കൂട്ടി അവിടേക്ക് വരാനിരുന്നതാ. ഓർക്കാപ്പുറത്ത് ചെന്ന് കയറി അമ്മായി എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് എടത്തി അതിശയിപ്പിക്കണമെന്ന് മോളും പറഞ്ഞതാ. അങ്ങനെ എടത്തി ഞെട്ടിക്കാനായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു ഞങ്ങൾ. ഇല്ല, നിന്നെ ഞാൻ വിശ്വസിക്കില്ല. ഇവള് പറഞ്ഞാൽ മാത്രമേ എനിക്ക് വിശ്വാസമാകൂ. കാരണം ഇവള് എന്റെ കുട്ടിയാ, എന്റെ കുട്ടി പാവാ. ഇവള് നിന്നെ പോലെ കള്ളം പറയില്ല, ഇല്ല മോളെ. അച്ഛൻ പറഞ്ഞ സത്യം അമ്മായി. കള്ളി, നീ അച്ഛന്റെ മോള് തന്നെ. അമ്മായിക്ക് എന്തായാലും സന്തോഷായി മോളെ. മോൾക്ക് നല്ലതേ വരൂ. വരൂ, ചോദിക്കട്ടെ. എന്നെ വിട്. പൊന്നുതമ്പുരാനെ, എന്താ ഇത്? എന്തിനാ അവിടെ നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു പറയാം. നീ നമ്മുടെ മകളുടെ പ്രണയാഭ്യർത്ഥന തിരസ്കരിച്ചിരിക്കുന്നു. നമ്മുടെ മകളുടെ മനസ്സിന് മുറിപ്പെടുത്തിയിരിക്കുന്നു. മന്ദാകിനിയുടെ മനസ്സിനെ മുറിപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എങ്കിലും മംഗല്യ ചരട് അവളുടെ കഴുത്തിൽ അണിയിക്കും. ഇല്ല, അത് സാധ്യമല്ല തിരുമനസ്. എന്തുകൊണ്ട്? ബ്രഹ്മചര്യ വ്രതം എടുത്തവനാണ് ഞാൻ. വ്രതകാലം തീരുന്നത് വരെ ഞാൻ ഒരു പെണ്ണിനെയും വിവാഹം കഴിക്കില്ല. അങ്ങയുടെ വ്രതകാലം തീരുന്നത് വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിലോ? കുമാരി മാത്രമല്ല, മറ്റൊരു കന്യകയും ഇതുപോലെ എനിക്കായി കാത്തിരിപ്പുണ്ട്. പാർവതി, വ്രതകാലം കഴിയുമ്പോ അവളെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തതാ. ഓഹോ, അപ്പോ അങ്ങ് എന്നെ കൈവിടുകയാണല്ലേ. മന്ദാകിനി, എന്നോട് ക്ഷമിക്കണം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നിന്നോട് പ്രണയമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നീ എന്നെ പ്രതീക്ഷിച്ചിരിക്കരുത്. എന്നെ മറക്കണം, മറന്നേ തീരൂ. അച്ഛാ, ധിക്കാരി, നമ്മുടെ മകളെ കരയിപ്പിച്ച നീ ഇനി ഒരു നിമിഷം ജീവിക്കരുത്. ദേവി.
നിലവിളിച്ചേ? എന്താ ഇവിടെ സംഭവിച്ചേ? കൊണ്ടുപോയി, അവർ അദ്ദേഹത്തെ കൊണ്ടുപോയി. നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്യണം. അദ്ദേഹത്തെ അവരുടെ പേടിയിൽ നിന്ന് രക്ഷിക്കണം. ആരെ കൊണ്ടുപോയെന്നാ? അവര് തന്നെ. അവര് ആരാണ്? അവര് നാടുവഴിയുടെ ആളുകള്. അവര് അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയി. ആരെ നിന്ന് പറഞ്ഞു തുലക്കി? തിരുമേനിയെ, നമ്മുടെ തിരുമേനിയെ. ഓ, എങ്കി കണക്കായി പോയി. ഇതെല്ലാം അവളുടെ ചതിയാണ്. അവളോ? ഏതവള്? ആ മന്ദാകിനി. അവളാ, അവളാ നമ്മുടെ തിരുമേനിയെ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ അതിഥി മന്ദിരത്തിൽ ഒറ്റയ്ക്ക് കിടക്കരുതെന്ന്. ഓ, ഗന്ധർവനെ കുറിച്ച് ഓർക്കാനും വിളിച്ചു വരുത്താനും സൗകര്യം വേണമല്ലോ. എന്റെ പൊന്നുകുട്ടി, നാടുവാഴിയുടെ ഒരേ ഒരു സന്തതിയായ മന്ദാകിനിക്ക് എന്തിനാ? ദരിദ്രവാസിയായ ഇവിടുത്തെ ഉണക്ക നമ്പൂതിരിയെ, ഇനി അതല്ല, അയാള് നിന്നെ വശീകരിച്ചതുപോലെ ആ തമ്പുരാട്ടു കുട്ടിയെ വശീകരിച്ചിട്ടുണ്ടാവോ? ഇനി അതല്ല, അയാള് നിന്നെ വശീകരിച്ചതുപോലെ ആ തമ്പുരാട്ടു കുട്ടിയെ വശീകരിച്ചിട്ടുണ്ടാവോ? അല്ല, അങ്ങനെ സംഭവിക്കാമല്ലോ. നീ ഏതോ സ്വപ്നം കണ്ടതാവും. രാത്രി ദേവിയെ പ്രാർത്ഥിക്കാണ്ട് ഓരോ ദുർവിചാരങ്ങളോടെ കിടക്കുമ്പോഴാ ഇങ്ങനത്തെ ചീത്ത സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ തെളിയുന്നത്. അല്ലെങ്കിലും തിരുമേനിയെ വശത്താക്കാനൊന്നും അവൾക്ക് കഴിയില്ല. ദേവി തന്നെ ഭദ്രയുടെ രൂപത്തില് തിരുമേനിയുടെ കൂടെ ഉള്ളപ്പോ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ നാടുവഴിക്കുന്നല്ല ആർക്കും കഴിയില്ല, അതെനിക്ക് ഉറപ്പാ. എപ്പോ നോക്കിയാലും നിനക്ക് തിരുമേനിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. അതത്ര വലിയ രഹസ്യമൊന്നും അല്ലല്ലോ. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം. മുത്തശ്ശിയൊന്ന് വന്നോട്ടെ. എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ മുത്തശ്ശിയുടെ അങ്ങോട്ട് തുറന്നു പറയും. അപ്പോഴിവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാലോ. കാണാനൊന്നുമില്ല, നീ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നു കരുതി നീ സമാധാനിച്ചിരുന്നു. അപ്പോഴേക്കും ആ തിരുമേനി പൊടിയും തട്ടി ഇവിടെ നിന്ന് ഏതെങ്കിലും ശൃംഗാരിയുടെ കൂടെ പോയിട്ടുണ്ടാവും. ഊരും പേരുമില്ലാത്ത ഊരു ചുറ്റികളുടെ കയ്യിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്റെ തിരുമേനി അത്രക്കാരനല്ലെന്ന് എത്ര വട്ടം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം മാന്യനാണ്, നിറയുള്ളവനാണ് എന്നും പറഞ്ഞോണ്ടിരുന്നോ? പിന്നെ വെളുപ്പാം കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുമെന്ന് പറയാറ്. നേരം വെളുക്കാറായി, അത് നീ മറക്കണ്ട. ഇത്ര ദുഷ്ടി ഇതാത്രിയെടുത്തി. ദേവി, ഞങ്ങളുടെ സ്വപ്നം ഫലിക്കോ? ചതിക്കല്ലേ ദേവി, എന്റെ തിരുമേനി എനിക്ക് നഷ്ടപ്പെടുത്തല്ലേ. അമ്മേ, കൈവിടല്ലേ. അന്യപുരുഷനെ അന്തപുരത്തിലേക്ക് വിളിച്ചു കേട്ടാൻ ആരാടി നിനക്ക് അനുവാദം തന്നത്?